നിതിൻ ശേഖറാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വളരെ ക്യൂരിയോസിറ്റിയോടു കൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സി എം എയുടെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് March 29th, ദാറ്റ് ഈസ് ബൈ ടുമാറോ. നാളെ നമുക്ക് എന്തറിയാം, എല്ലാവരും ഓൾറെഡി ഒരു എന്തോ നോർമലി ജാനുവരിയിലോട്ട് ഉള്ള ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ഡിസംബറിലെ എക്സാം ജാനുവരിയിലോട്ട് മാറ്റി എക്സാം നടന്നു, റീഷെഡ്യൂൾഡ് എക്സാം നടന്നു, റീ എക്സാംസ് നടത്തും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സാംസ് എല്ലാം നടന്നതിന് ശേഷം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറിൽ എക്സാം നടന്നിരുന്നെങ്കിൽ January 21st ഓഫ്ലൈൻ എക്സാമിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിവേ ഓൺലൈൻ എക്സാം ആയതുകൊണ്ടും അതും ലേറ്റായി നടന്നതുകൊണ്ടും നമുക്ക് റിസൾട്ട് അല്ല, നമ്മുടെ കുട്ടികൾക്കെല്ലാം ആവശ്യത്തിനുള്ള റിസൾട്ട് കിട്ടാനുള്ള ടൈം എന്ന് പറയുന്നത് കുറച്ച് ലാഗായി. അപ്പോൾ എനിവേ March 29th തന്നെ, അതായത് ദാറ്റ് ഈസ് ബൈ ടുമാറോ തന്നെ, ഇൻസ്റ്റിറ്റ്യൂട്ട് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമെന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷനായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡ് സെറ്റിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും, ജയിക്കുമോ തോക്കോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. ജയവും തോൽവിയും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് സംതിങ് ഡൂയിങ്, നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്, അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഇന്നാവും ഒന്നുകിൽ നമ്മൾ ഔട്ടാവും, അതിനെപ്പറ്റി നമ്മൾ ബോധേഡ് ആകുക എന്നുള്ള കാര്യമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്. നമ്മൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മളത് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റിയിരുന്നത്, നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടിയിരുന്നത്. നമ്മുടെ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം, എന്തായിരുന്നാലും കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പഠിച്ച കുട്ടികളെല്ലാം എന്തിട്ടുണ്ടായിരിക്കും, ഉറപ്പായിട്ടും പാസ്സാവുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഒരു PLI ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ കേസൊക്കെ ഇങ്ങനെ കുറേ നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പേടിക്കുന്നുണ്ട്, ഇപ്പോൾ ഓൾറെഡി അറ്റൻഡ് ചെയ്ത എക്സാംസ് എല്ലാം ക്യാൻസൽ ചെയ്യുമോ, അല്ലെങ്കിൽ സെൻട്രൽ ബേസ്ഡോ ഹോം ബേസ്ഡ് എക്സാംസ് ക്യാൻസൽ ചെയ്യുമോ, എന്താ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ആലോചിച്ചിട്ട് കുറേ ടെൻഷൻസ് ഉണ്ട്. നിങ്ങൾ അതിനെപ്പറ്റിയൊന്നും ബോധേടാണ്ട കാര്യമില്ല, കാരണം ഇതൊന്നും ബോധേടാകേണ്ട ജോലി എന്ന് പറയുന്നത് എക്സാം അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങളല്ല, എക്സാം കണ്ടക്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതിനെല്ലാം ആൻസർ പറയേണ്ടത്. നിങ്ങളതുകൊണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ഈ വക കാര്യങ്ങളൊന്നും എന്തല്ല, സ്റ്റുഡൻസ് റെസ്പോൺസിബിൾ അല്ല. സ്റ്റുഡൻസിൻ്റെ പ്രശ്നം വരിക എന്ന് പറയുന്നത് എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ഹോം ബേസ്ഡ് എക്സാംസിൽ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടായിരിക്കും, എല്ലാം എന്തെങ്കിലും ഡിബാറിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഇഷ്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതല്ലാതെ സുപ്രീം കോർട്ടിൻ്റെ വിധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെർഡിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം ക്യാൻസൽ ചെയ്യുമോ റിസൾട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ, ഈ വർക്ക് കാര്യങ്ങളൊന്നും സ്റ്റുഡൻസ് ബോധേടാവേണ്ട കാര്യമില്ല. നമ്മളിപ്പം നാളത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്നാവട്ടെ ഔട്ടാവട്ടെ, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ബൈ പോസിറ്റീവ്ലി നമ്മൾ ഉറപ്പായിട്ടും പാസ്സാകും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടിയിട്ടുണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റിസൾട്ട് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇൻ കേസ് ഇൻ ആയി കഴിഞ്ഞാൽ, ഇൻ കേസ് ഔട്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആവില്ല. നമ്മൾ പോസിറ്റീവായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, കീപ് കാം ആൻഡ് സിറ്റ്. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക്, താങ്ക് യു ആൾ, ബൈ.